അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. മറിയം കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. മാമ്പഴക്കാലമാണല്ലോ, എല്ലാവർക്കും മാങ്ങ ഇഷ്ടവുമാണ്. ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ടൊരു റെസിപ്പി നോക്കാം, മാമ്പഴപ്പുട്ട്. അപ്പൊ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനാവശ്യമായത് 3 മാങ്ങയാണ്. ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ പൾപ്പെടുക്കാം. മാംഗോ പൾപ്പ് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് മാവ് എടുക്കണം. ഞാനിവിടെ 1 കപ്പ് പൾപ്പിന് 2 കപ്പോളം മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം. ഞാനിതാ പൾപ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് കുഴച്ചെടുത്തു കഴിഞ്ഞു. മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾ കാണാൻ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് നമുക്കിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമായത് തേങ്ങയാണ്. ഞാൻ 1 കപ്പോളം തേങ്ങ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കത് ലെയർ ചെയ്യാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ഇടുക. വീണ്ടും ലെയർ ചെയ്യുക. അങ്ങനെ ഇത് ഫുള്ളായിട്ട് ലെയർ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് 1-10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ നന്നായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ മാംഗോ പുട്ട് അല്ലെങ്കിൽ മാമ്പഴപ്പുട്ട് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡായിട്ട് ചിക്കൻ റോസ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്, കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.